ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി ചോമ്പാൽ ഹാർബറിൽ രാജഭരണം നടപ്പിലാക്കുന്നുവെന്ന് ചോമ്പാൽ കടൽക്കോടതി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കേരളത്തിലെ എല്ലാ ഹാർബറുകളും തുറന്നിട്ടും ചോമ്പാലിൽ മത്സ്യബന്ധനം നിഷേധിച്ചതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിലാണ് ഇവർ ഇക്കാര്യം പറഞ്ഞത്. വർഷത്തിൽ മത്സ്യം കൂടുതൽ ലഭിക്കുന്ന വർഷകാലത്തെ സീസൺ പണികൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ ഈ സീസണിൽ ചുരുങ്ങിയ ദിവസം മാത്രമാണ് ഹാർബർ തുറന്നത്. ഇതിന് കാരണം ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിയുടെ അനാവശ്യ ഇടപെടലാണ്. ഹാർബറിൽ എങ്ങനെ നിയന്ത്രണം നടപ്പിലാക്കണമെന്ന് കടൽക്കോടതി മെമ്മോറാണ്ടം കൊടുത്തിട്ടും അതുപോലും മുഖവിലേക്കെടുക്കാൻ മാനേജ്മെന്റ് സൊസൈറ്റി തയ്യാറായിട്ടില്ല. എവിടെയെങ്കിലും കൊറോണയുണ്ടാകുമ്പോഴേക്ക് ഹാർബർ അടച്ചിടുന്ന പ്രവണത ശരിയല്ല. മുൻപ് ചോമ്പാലിൽ നടപ്പിലാക്കിയ ടോൾ വർധനവിനെതിരെ വലിയ തരത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തിയ കടൽക്കോടതി ഭാരവാഹികളെ പിന്നീട് നടക്കുന്ന യോഗങ്ങളിൽ വിളിക്കാറില്ലെന്ന് മത്സ്യവിതരണ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ പറഞ്ഞു. ചെറുകിട മത്സ്യക്കച്ചവട മേഖലയെയും തൊഴിലാളികളെയും ചൂഷണം ചെയ്ത് ലാഭം കൊയ്യുന്ന വൻകിട കച്ചവടക്കാർക്ക് സൗകര്യം ചെയ്യുകയാണ് SMS ചെയ്യുന്നതെന്നും ഇവർ പറഞ്ഞു. ഇനിയും ഹാർബർ അടാനാണ് തീൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സംയുക്ത മത്സ്യത്തൊഴിലാളി കടൽക്കോടതി മുന്നറിയിപ്പ് നൽകി. അലി സി വി, വിനീഷ് പി ടി, റിനീഷ് വി പി, പ്രസാദ് യു പി, വിപിൻ പി കെ എന്നിവർ സംസാരിച്ചു. കൊറോണ കാലം വന്നത് മുതൽ മത്സ്യത്തൊഴിലാളികൾ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ആഴ്ന്നു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ജോലിക്ക് പോകാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികൾ സമ്പൂർണ്ണമായി ജോലിക്ക് പോകാൻ ഇവിടുത്തെ മാനേജ്മെന്റും ഭരണാധികാരികളും അനുവദിക്കുന്നില്ല. വീണ്ടും ചോമ്പാൽ ഹാർബർ അടച്ചിട്ടിരിക്കുകയാണ്. ആയതിൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് ഭരണാധികാരികൾ ഇതിനൊരു മുൻകൈ എടുത്തൊരു പരിഹാരം കാണണമെന്ന് ചോമ്പാൽ സംയുക്ത കടൽക്കോടതിയും മത്സ്യത്തൊഴിലാളികളും ദയനീയമായി ദയവായി ഭരണാധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് തുടർന്ന് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിശക്തമായി ചോമ്പാൽ കടൽക്കോടതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എന്തും നേരിടും. ഞങ്ങൾ ഇനി പക്ഷിണി കിടക്കാൻ ഞങ്ങൾക്കൊണ്ടാവില്ല. അതെന്ത് വന്നാലും മരണത്തോടും മുഖാമുഖം കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകാൻ കടൽക്കോടതിയുടെ കീഴിൽ ഞങ്ങൾ സംയുക്തരാണ് മത്സ്യത്തൊഴിലാളികൾ. അത് ആയതുകൊണ്ട് വിനീതമായി വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് മുൻകൈ എടുക്കണം. ഈ മാനേജ്മെൻറ്റിൻ്റെ അനാസ്ഥകൾ എത്രയും പെട്ടെന്ന് പരിശോധിച്ച് പരിഹാരം കാണണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.